നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ടോപ്പ് ബോട്ടം ദുപ്പട്ട. നമ്മൾ ചെയ്തിട്ട് വേഗം സ്റ്റോക്കൗട്ട് ആയ ഒരു ഐറ്റമാണ്. അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ് ഇത്തവണ കൊണ്ടുവന്നേക്കുന്നത്. 4 ഡിഫറെൻറ്റ് കളേഴ്സാണ്, നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് വന്നേക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് ചെയ്യുക, www.glitzindia.com സൈറ്റ് ആയി. ഡീറ്റെയിലിംഗ് പറയാനാണെങ്കിൽ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വന്നേക്കുന്നത് ജോർജറ്റ് ഫാബ്രിക് ആണ്. യോക്കിൽ ഇതുപോലെ തിക്കായിട്ടുള്ളൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ വർക്കിൻ്റെ ക്ലോസപ്പ് നന്നായിട്ട് കാണിക്കാം കേട്ടോ, പ്രൊഡക്റ്റിൽ കാണിക്കാം. ഇതുപോലാണ് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടിയാണ് യോക്കിൽ ചെയ്തേക്കുന്നുണ്ട്. 1560 ആണ് റേറ്റ് വരിക. ഇതിൻ്റെ ടോപ്പ് ലൈനിങ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെ ബോട്ടവും ലൈനിങ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. പോക്കറ്റ്സും വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള സ്റ്റിച്ചിങ് ആണെന്നുണ്ടോ. ബോട്ടത്തിലും ലൈനിങ് വെച്ചിട്ടുണ്ട്, ടോപ്പിലും ലൈനിങ് വെച്ചിട്ടാണ് വന്നേക്കുന്നത്. ദുപ്പട്ടയാണെങ്കിലും ബ്യൂട്ടിഫുൾ ദുപ്പട്ട, വൺ സൈഡിൽ ഇതായതുപോലെ നല്ല ഭംഗിയുള്ള വർക്ക്. ഇത് സ്റ്റിച്ച് ചെയ്ത് വന്നേക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിംപ്ലി വെയർ ചെയ്യാം. ലോങ് ആയിട്ടാണ് ടോപ്പ് ചെയ്തേക്കുന്നത്, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റാണ്. ഔട്ട്ലുക്ക് വരുന്നത് എങ്ങനെയാണ്? നെക്സ്റ്റ് കളർ വരുന്നത് നല്ല പ്ലസൻ്റ് യെല്ലോ ഷെയ്ഡ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഷെയ്ഡ് കാണാനായിട്ട്. നല്ലൊരു വർക്കുമാണ് നെക്കിൽ വന്നേക്കുന്നത്. ദുപ്പട്ടയിൽ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. 1560 ആണ് റേറ്റ്. ബോട്ടം ലൈനിങ് വെച്ചിട്ട് തന്നെ ചെയ്തേക്കുന്നത്, സെയിം ടോണാണ്. ടോപ്പ് ലൈനിങ് ഉണ്ട്, നല്ല ലോങ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പ് ബോട്ടം ആണ് ദുപ്പട്ട. സ്റ്റൈലിഷ് ആയിട്ടുള്ള അറ്റയറാണ്. റെഡി ആയതുകൊണ്ട് നിങ്ങൾക്ക് വേഗം വരാം. 38-44 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വന്നിങ്ങനെയാണ്. നെക്സ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ്. യോക്കിൽ ഇതുപോലെ വർക്ക്, ദുപ്പട്ട ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. ചെറിയ സ്കാലപ്പൻ ഫിനിഷും നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ. ടോപ്പ് ബോട്ടം ആണ് ദുപ്പട്ട. 1560 ആണ് റേറ്റ്. 38-44 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വന്നിങ്ങനെയാണ്. നെക്സ്റ്റ് കളർ കണ്ടോ, നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ്, നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ്. ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല, രണ്ടും കൂടി ബ്ലെൻഡ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ. ഓറഞ്ചും ഒരു പിങ്കും കൂടിയൊക്കെ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്. 4 നല്ല ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് ഇന്ന് ഇത്തവണ വന്നേക്കുന്നത് കേട്ടോ. സ്ലിറ്റഡ് ആണ്, സ്ട്രെയിറ്റ് കട്ടാണ്, ലോങ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു വർക്ക്. ഇതൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു പാർട്ടിക്കൊക്കെ പോകണം എന്നാണെങ്കിൽ, തയ്ച്ച് കിട്ടിയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ വേഗം എടുത്തിടാൻ പറ്റുന്നൊരു ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ് കേട്ടോ. റെഡി ആയതുകൊണ്ട് നിങ്ങൾക്ക് സിംപ്ലി എടുത്തിടാൻ പറ്റും. ടോപ്പിലും ബോട്ടത്തിലും ലൈനിങ് വെച്ചിട്ടുണ്ട്, സ്ലീവ്സിലും ലൈനിങ്ങോടുകൂടിയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് പെരുത്തേക്കുന്നത്, നല്ല ലോങ് ആയിട്ടുള്ള പാറ്റേൺ. 1560 ആണ് റേറ്റ്. 38-44 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഔട്ട്ലുക്ക് വരുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീനിത് അതുവഴി നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈനോ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്, ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും, അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ്
ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പം നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 lines മുകളിൽ കൊടുത്തിട്ടുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ് ന്യൂ അറൈവൽ കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീം ഓർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും, അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണം എന്നാണെങ്കിൽ ആ 3 lines ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുണ്ടത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.